ഇളം തെന്നൽ നീട്ടും സിതാറിന്റെ ഈണം മുഴങ്ങുന്നു ബീവി മതി നിന്റെ നാണം. ഇളം തെന്നൽ മീട്ടും സിതാറിന്റെ ഈണം മുഴങ്ങുന്നു ബീവി മതി നിന്റെ നാണം. പ്രിയേ സ്വർഗവാതിൽ തുറക്കുന്നു മുന്നിൽ ഈ ശൽ തീൻ കണം കൊണ്ടുവാ തിന്നലേ നീ, ഈ ശൽ തീൻ കണം കൊണ്ടുവാ തിന്നലേ നീ. ഉള്ളമെന്നും എപ്പോഴും ഉടിന്തു പോകക്കൂടാതെ என்ன இந்த வாழ்க்கை என்று இன்னும் தோன்ற கூடாது. பெஹலி நஜர் மீ குச் ஹம் குச் தும் ஹோ ஜாதி ஹை யுக் സാവൻ ശർമ തോടീ തോടീ ആയി തു നജര ഝുക് ജായ സിതം തോടാ തോടാ ഹംപേ ചോക് ഹവാ ഭീ കര ജായ ഐസി ചലേ ആ ചലുഡേ ദിൽ മേ തൂഫാൻ ഉഠേ ഹം തോ ലുട്ട് ഗയേ ഖഡേ ഹീ ഖഡേ. റേഡിയോ മലയാളം 98.6 ഓഫീസിൽ എത്തിയിരിക്കുകയാണ്. ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം നമ്മൾ സ്വാഗതം ചെയ്തിരിക്കുകയാണ് ചിത്രചേച്ചിയെ. ചിത്രചേച്ചിയാണ് ഖത്തറിൽ ഒത്തിരി പ്രാവശ്യം വന്നിട്ടുണ്ട്, പക്ഷേ ഇത്തവണ വന്നപ്പോഴുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഖത്തർ മലയാളികൾക്ക് സ്വന്തമായിട്ടൊരു റേഡിയോ കിട്ടിയിരിക്കുന്നു. ആ റേഡിയോ സ്റ്റേഷനിലാണ് ചിത്രചേച്ചി ഇരിക്കുന്നത്, അതിൻ്റെ ഒരു സന്തോഷം. അപ്പോൾ എന്തായാലും നമ്മുടെ ഹൃദയം നിറഞ്ഞ സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് ചിത്രചേച്ചിക്ക് റേഡിയോ മലയാളം 98.6 നൽകുന്ന ഒരു ഉപഹാരം കൊടുക്കുകയാണ്. അത് കൊടുക്കാനായിട്ട് കരീം ഗ്രാഫി കക്കോ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. നമ്മുടെ ചിത്രശേഷി ഇതേ വരികയാണ് നമ്മുടെ റേഡിയോ മലയാളത്തിന്റെ സ്റ്റുഡിയോയിലേക്ക്. സ്റ്റുഡിയോയിലേക്ക് ചേച്ചി ആദ്യമായിട്ട് എത്തിയിരിക്കുകയാണ്, ആ ഒരു ഫീൽ എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര സന്തോഷം വന്നുടനെ മലക കുഞ്ഞുങ്ങളെല്ലാം നിങ്ങളെല്ലാരും വന്ന് ഇത്രയും പേര് ഇവിടെ ഉണ്ടെന്ന് തന്നെ അറിഞ്ഞില്ല. ഇങ്ങനൊരു വെൽക്കം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഖത്തറിലെ ആദ്യത്തെ റേഡിയോ ചാനലായ 98.6 FM-ൽ വരാൻ സാധിച്ചാൽ എനിക്ക് ഒരുപാട് സന്തോഷം. ഖത്തറുമായിട്ട് എനിക്ക് ഒരുപാട് ബന്ധമുണ്ട്, കാരണം
എന്റെ ചേച്ചി നിങ്ങൾക്ക് അറിയാം, ചേച്ചി കല്യാണം കഴിച്ച ചേട്ടൻ ഇവിടെ ആയിരുന്നു, ചേട്ടൻ ഇവിടെ QGPC യിലായിരുന്നു. അങ്ങനെ ചേച്ചി ഇവിടെ ആയി. പിന്നെ അത് കഴിഞ്ഞപ്പോ എന്റെ ബ്രദർ മഹേഷ് ഗിറ്റാറൊക്കെ വഹിക്കുമായിരുന്നു ഇവിടെ ഒരുപാട് ഷോസിന്. മഹേഷ് ഇവിടെ ആയി. അപ്പൊ എന്റെ പകുതി കുടുംബം ഇവിടെ ആയി കഴിഞ്ഞു. അപ്പൊ തന്നെ ഇപ്പോഴും എനിക്ക് ഭയങ്കര മോറൽ സപ്പോർട്ടാണ്. ഇപ്പൊ ഞാൻ ഏത് പ്രോഗ്രാമിന് കയറുന്നതിന് മുമ്പ് ഞാൻ ചേച്ചി അടുത്ത് പറയും, ചേച്ചി ആ സമയത്ത് എനിക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കും. അപ്പൊ അങ്ങനെ അതൊക്കെയാണ് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതെന്ന് ഞാൻ. ചിത്രശേഷി എന്തായാലും 40 വർഷത്തിന്റെ നിറവിലെത്താൻ പോവുകയാണ് പിന്നണി ഗാന രംഗത്ത്, ചലച്ചിത്ര ഗാന രംഗത്ത്. അപ്പോ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ 25-ാമത്തെ വർഷം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലതിക ടീച്ചറിന്റെ ബ്രദർ ബാബു ഉണ്ണനാണ് എന്നെ ആദ്യം 25 വർഷം എന്ന് പറഞ്ഞ ഇന്റർവ്യൂ ചെയ്യാം. അപ്പൊ 25 വർഷം അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യും 25 വർഷമായോ പാടി തുടങ്ങിയിട്ടൊന്നും തന്നെ, അല്ലെങ്കിൽ അത്ര സ്പീഡിൽ പോയി വർഷങ്ങൾ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും 40 എന്ന് ഞാനിപ്പൊ പറയുമ്പോഴാണ് അല്ലെങ്കിൽ 40 ആയോ. എഴുത്തറി എഴുത്തറി എഴുത്ത